മുമ്പ് ഞാനിട്ട ഒരു വീഡിയോയുടെ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. അതിൽ ചോദിച്ചിരിക്കുന്നു, എനിക്ക് ഒരു പേജിൽ തന്നെ ഒന്നും രണ്ടും പേജും അതിൻ്റെ പുറകുവശത്ത് മൂന്നും നാലും പേജും വേണം. ഇത് ഓഡ് ഈവൻ ഓപ്ഷൻ വെച്ച് എങ്ങനെ ചെയ്യും? ഈ സമയത്ത് ഒരു പേജിൽ തന്നെ ഓടും ഈവനും വരില്ലേ? അപ്പോൾ എങ്ങനെ വർക്കാവും? ഈ സംശയത്തിന് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു വേർഡ് ഫയലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്ന് ഓടും ഈവനും പ്രിൻ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വേർഡ് ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വേർഡിൽ ഓഡ് പേജും ഈവൻ പേജും എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഓഡ് പേജ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എന്നിങ്ങനെയുള്ള ഒറ്റ പേജസും അതിൻ്റെ പുറകിൽ ഈവൻ പേജസ് 2, 4, 6, 8 എന്നുള്ള പേജും എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഞാൻ നമ്പേഴ്സാണ് കൊടുക്കുന്നത്. 1 എന്നുള്ള നമ്പർ കൊടുത്തു. നമുക്കറിയാം, ഒരു വേർഡിൽ ടൈപ്പ് ചെയ്ത് അവസാനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ പേജസ് ക്രിയേറ്റഡ് ആയിക്കോളും. ഇനി അതിന് മുമ്പ് നമുക്ക് പേജ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. അതിനുശേഷം 2, വീണ്ടും കൺട്രോൾ എൻ്റർ, 3, 4, 5, 6, 7, 8 8 പേജുള്ള ഒരു ഫയലാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഓഡ് പേജും ഈവൻ പേജും അപ്പുറം ഇപ്പുറമായിട്ട് പ്രിൻ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ പി. ഇതാണ് പ്രിൻ്ററിൻ്റെ ഷോർട്ട് കട്ട്, കൺട്രോൾ പി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രിൻ്റ് ഉണ്ട്, ഇവിടെ കോപ്പീസ് ഉണ്ട്. ഒരു കോപ്പിയാണ് നമുക്ക് വേണ്ടത്, എത്ര കോപ്പിയാണോ വേണ്ടത് അത് പറയാം. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രിൻ്റ് ടു PDF. ഞാനിത് PDF ഫയലിലേക്കാണ് പ്രിൻ്റ് ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രിൻ്ററിലേക്കാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രിൻ്ററിലേക്ക് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് പോയിക്കോളും. അതിനുശേഷം സെറ്റിങ്സിൽ പ്രിൻ്റ് ഓൾ പേജസ് എന്നുള്ളടത്ത് ചിലപ്പോൾ ഓഡ് ഈവൻ സെപ്പറേറ്റ് ഓപ്ഷൻ കാണാം. അതില്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഓൺലി പ്രിൻ്റ് ഓഡ് പേജസ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടിക്ക് മാർക്ക് വരും, വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്താൽ ആ ഓപ്ഷൻ ഓഫായി പോകും. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ പറയുക. ഞാനിവിടെ ഓഡ് എന്ന പേരിലാണ് ഞാനിവിടെ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഓഡ് എന്ന ഫയൽ നെയിം കൊടുക്കുന്നു, അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓഡിൽ 1, 3, 5, 7 ഇങ്ങനെ 4 പേജാണ് പ്രിൻ്റ് ആയിട്ടുള്ളൂ. ബാക്കി 8 പേജിൽ 4 പേജാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്, ബാക്കി 4 പേജോ ഈവൻ പേജസാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പേപ്പർ അങ്ങനെ തന്നെ എടുത്ത് പ്രിൻ്ററിലേക്ക് തിരിച്ചു വയ്ക്കുക. അതിനുശേഷം വീണ്ടും വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം കൺട്രോൾ പി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് കൊടുക്കുക. അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, 7-ാമത്തെ പേജാണ് നമുക്കിപ്പോൾ പ്രിൻ്ററിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 7-ാമത്തെ പേജിൻ്റെ പുറകിൽ എന്താണ് വേണം? 8-ാമത്തെ പേജാണ് വന്നത്. ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ഈവൺ പേജ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം പ്രിൻ്റ് എന്ന് പറയുന്നു. ഞാനിവിടെ ഈവൺ എന്ന് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യണം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈവൺ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം വന്നത് ഏതാ? 2, 4, 6, 8 നമ്മളുടെ അവസാനം ഇരിക്കുന്ന പേജ് ഏതാ പ്രിൻ്ററിൽ? 7-ാമത്തെ പേജാണ്. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് കൊടുത്താൽ എന്തുണ്ടാവും? 2-ാമത്തെ പേജ് 7-ാമത്തെ പേജിൻ്റെ പുറകിൽ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല പ്രിൻ്റ് കൊടുക്കേണ്ടത്. പിന്നെ എങ്ങനെ പ്രിൻ്റ് കൊടുക്കണം? വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക, പ്രിൻ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈവൻ പേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്രിൻ്ററിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, റിവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതല്ല, ഇപ്പം ഇവിടെ എനിക്ക് റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള മോറിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻസിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ പ്രിൻ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ പ്രിൻ്റ് എന്നുള്ള പാർട്ടിൽ നമ്മൾ പ്രിൻ്റ് പേജസ് ഇൻ റിവേഴ്സ് ഓർഡർ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഈവൻ 2, സേവ്. ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈവൺ 2 ഓപ്പൺ ചെയ്യുന്നു. കണ്ടോ, 8, 6, 4, 2 എന്നുള്ള ഓർഡറിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് കൊടുക്കാം. ഈ
ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്തത് രണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് എട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് എട്ടാണ്, ഇവിടെ ഫസ്റ്റ് പേജ് രണ്ടാണ്. ആ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ റിവേഴ്സിൽ പ്രിന്റ് ചെയ്താൽ അവസാനത്തെ പേജ് ആദ്യം വരും. ഇനി റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ വേഡിൻ്റെ ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ടിക്ക് മാർക്ക് കളയാൻ മറക്കരുത്. അപ്പോൾ ഫയലിൽ പോവാം, മോർ എടുക്കുക, ഓപ്ഷൻ എടുക്കുക, അഡ്വാൻസ്ഡ് എടുക്കുക, ആ പ്രിന്റ് റിവേഴ്സ് എന്നുള്ള ആ ഓപ്ഷൻ എന്ത് ചെയ്യണം, ഓഫ് ചെയ്തിടുക. ണ്ടോ, ഇത് ഓഫ് ചെയ്യുക, ഓക്കെ പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഓഡ് പേജും ഈവൻ പേജും പ്രിന്റ് എടുക്കുന്നത്. ഇനി ഇന്ന് ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾക്കിപ്പോൾ 7-7 പേജേ ഉള്ളൂ, അതായത് ഒറ്റ സംഖ്യയിലാണ് ആ ഫയലിൻ്റെ പേജസ് അവസാനിക്കുന്നതെങ്കിൽ ഒരു കാര്യം ആലോചിച്ചോളുക, ഏറ്റവും അവസാനത്തെ പേജ് മാറ്റിവെക്കുക, അതിനുശേഷം ഇതുപോലെ പ്രിന്റ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തുണ്ടാവും, 7-ാമത്തെ പേജേ ഉള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 1-ൻ്റെ പുറകിൽ 2 വേണം, 3-ൻ്റെ പുറകിൽ 4 വേണം, 5-ൻ്റെ പുറകിൽ 6 വേണം, 7-ൻ്റെ പുറകിൽ എന്തെങ്കിലും വരുമോ, ഇല്ല. അപ്പോൾ 7-ാമത്തെ പേജ് മാറ്റിവെക്കുക, അതിനുശേഷം ഇതുപോലെ റിവേഴ്സ് എന്നുള്ള രീതിയിൽ പ്രിന്റ് കൊടുക്കുക, നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് പ്രിന്റ് കിട്ടും. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.